ത്രിപുണിതുര തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിനെ സുപ്രീം കോടതിയുടെ നോട്ടീസ്. എം സ്വരാജിന്റെ അപ്പീലിലാണ് കെ ബാബുവിനെ സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാമ, ഈ കേസിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ എം സ്വരാജ് അപ്പീൽ നൽകുകയായിരുന്നു. അതിലിപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? വിനിത വേണു, കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കേസിൽ വിധി പറഞ്ഞത്. ജസ്റ്റിസ് പി ജെ കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസിൻ്റെ വിധി പറഞ്ഞത്. ഇത് കെ ബാബുവിന് അനുകൂലമായിരുന്നു. നേരത്തെ മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്താണ് കെ ബാബു, യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ബാബു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിജയം റദ്ദാക്കണമെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നുവെങ്കിലും എം സ്വരാജിന് തിരിച്ചടിയായിരുന്നു ഫലം. തുടർന്നാണ് ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് എം സ്വരാജ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ കെ ബാബുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ഹർജി സുപ്രീംകോടതി പിന്നീട് വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. കെ ബാബുവിൻ്റെ മറുപടി കൂടി ലഭിച്ച ശേഷമായിരിക്കും വാദം കേൾക്കുക. മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്ത് ഈ വോട്ട് നേടി വിജയിച്ചു എന്നതാണ് കെ ബാബുവിനെതിരായ ആക്ഷേപം. മാത്രമല്ല ഇതിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. തെളിവുകളും സാക്ഷിമൊഴികളും പരിഗണിക്കാതെയാണ് കോടതിയുടെ വിധി, ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് തന്നെ ഈ വിധി നിലനിൽക്കുന്നതല്ല. ഈ വിധി റദ്ദാക്കണം എന്ന ആവശ്യമാണ് എം സ്വരാജ് നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യം. അതിലാണ് ഇപ്പോൾ കെ ബാബുവിന്, യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.